ഈ കമ്മിറ്റി റിപ്പോർട്ടിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നതിൽ സിനിമാ സംഘടനകളിൽ ആശയക്കുഴപ്പമുണ്ട്. പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്നാണ് താരസംഘടനയായ അമ്മ അംഗങ്ങൾക്ക് നൽകിയ അനൌദ്യോഗിക നിർദ്ദേശം. സിനിമയിലെ ലിംഗവിവേചനവും ലൈംഗിക ചൂഷണവും റിപ്പോർട്ടിലൂടെ സർക്കാർ രേഖയായി മാറിയതിന്റെ ആഘാതത്തിലാണ് താരരാജാക്കന്മാർ അടക്കമുള്ളവർ. ചലച്ചിത്ര മേഖലയെ നിയന്ത്രിക്കുന്ന അമ്മയും ഫെഫ്കയും അടക്കമുള്ള സംഘടനകൾ ഹേമ കമ്മിറ്റിയുടെ കുറ്റവാളി പട്ടികയിലുണ്ട്. മൊസനാസു ചേരുന്നുണ്ട്. മൊസന, അതാണ്, അതായത് ഇത്ര കാലം നമുക്കറിയാം, നമ്മൾ പണ്ട് വാരികകളിൽ ഈ സിനിമാ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് അതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കുള്ള കണക്ഷൻസ് വെച്ച്, അതായത് നമുക്കിപ്പോൾ ഒരു സിനിമാക്കാരനെ അറിയാമെങ്കിൽ, ഇല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും അറിയാമെങ്കിൽ അവർ വഴി അറിയുന്ന കാര്യങ്ങൾ, പൊതുവെ മറ്റിടങ്ങളിൽ നടക്കുന്നതായിട്ടുള്ള ഗോസിപ്പുകൾ, അങ്ങനെയൊക്കെയാണ് നമ്മൾ സിനിമാ ലോകത്ത് നടക്കുന്ന, അതൊരു മായിക ലോകമാണ്, അത് മറ്റൊരു ലോകമാണ് എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് നമ്മൾ, സാധാരണക്കാരായിട്ടുള്ളവർ. അപ്പം അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഔദ്യോഗികമായിട്ട്, അതായത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഈ ഗോസിപ്പുകളെല്ലാം ഔദ്യോഗികമായിട്ട് ഒരു സർക്കാർ പുറത്തിറക്കുന്നു. ഒരു റിപ്പോർട്ട് അവിടെ പഠനം നടത്തുന്നു, ആളുകളുടെ മൊഴികളെടുക്കുന്നു, ഇതിൽ നിന്ന് സർക്കാർ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. ആ റിപ്പോർട്ടിൽ ഇത്രയും ഗുരുതരമായിട്ടുള്ള, അതായത് ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന് വരെ പറയുന്ന തരത്തിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിൽ ചൂണ്ടിക്കാട്ടുന്നു. ആ റിപ്പോർട്ട് വലിയ വിവാദമുണ്ടാക്കി, ഇല്ലെങ്കിൽ ഇത്ര വർഷം സർക്കാർ അത് പുറത്തുവിടാതിരുന്നിട്ട് അതിനുശേഷം അത് പുറത്തേക്ക് വരുമ്പോൾ ഇതൊക്കെയാണ്, അതായത് വലിയ ഞെട്ടലൊന്നും അതിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നലെ WCC പ്രതിനിധികൾ പ്രതികരിച്ചതുപോലും അതാണ്, വലിയ ഞെട്ടലില്ല, കാരണം ഇത് കേട്ടിട്ടുള്ളതാണ്, ഈ സംഭവങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ എന്നൊക്കെ WCC അംഗങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇതിലൊരു ഞെട്ടലല്ല. പക്ഷേ ഇതിൽ വന്നിരിക്കുന്ന സംഘടനകളുടെ പേരുകൾ, അമ്മ എന്ന സംഘടനയുടെ ഇല്ലെങ്കിൽ ഫെഫ്ക എന്ന സംഘടനയുടെയൊക്കെ പേരുകൾ, ആളുകളുടെ പേരുകൾ വരുന്നതൊക്കെ സ്വാഭാവികമായിട്ടും ഇവർക്കുള്ളിൽ ഒരു പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അമ്മയുടെ എന്തോ ഒരു ഷോ അവിടെ നടക്കുന്നു, അതിൻ്റെ തിരക്കിലാണ്, അതുകൊണ്ട് അത് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഇന്നലെ സിദ്ദിഖ് പറഞ്ഞിരുന്നു. പക്ഷേ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകില്ല താരസംഘടനകൾക്ക്, താരരാജാക്കന്മാർക്ക് എന്നുകൂടി തെളിയിക്കുന്നതല്ലേ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. ധന്യ, കാര്യം കൃത്യമായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഇത് വർഷങ്ങളായി, കാലങ്ങളായി, പണ്ട് കാലത്ത് തന്നെ സിനിമാ മേഖലയിൽ ഉയർന്നു വരുന്ന ഒരു ആരോപണം തന്നെയാണ്. സ്ത്രീകൾക്ക് അത്ര സുരക്ഷിതമായ ഒരിടമല്ലതായി മാറിയിരിക്കുന്നു സിനിമാ മേഖല എന്നുള്ള ആരോപണം നിരവധിയായ ആളുകളുടെ പ്രതികരണത്തിൽ നിന്നും, അതുപോലെ തന്നെ പഴയകാല നടിമാരുൾപ്പെടെ പല കാര്യങ്ങളും ഉന്നയിച്ചിരുന്നു. ഇന്നും പ്രത്യേകിച്ച് ആർക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ആരോപണം എന്ന കാര്യത്തിൽ മാത്രമാണ് അത് പുറത്ത് വരാതിരിക്കുന്നത്. ഈ ചലച്ചിത്ര മേഖലയിലെ താരങ്ങൾ അത്ര പലരും അത്ര തിളക്കമുള്ളവരല്ല എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ധന്യ വിശദമായി തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഞെട്ടിയൊഴിവാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പൊതുസമൂഹം ഇന്ന് ചർച്ച ചെയ്തത്. ഇത് പക്ഷേ ഒരു വെറും ചർച്ചയ്ക്കപ്പുറത്ത് ഇത് നിയമ നടപടികളിലേക്ക് ഉൾപ്പെടെ കടക്കണമെന്നുള്ള ആവശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഉയർന്നു വരുന്നത്. നേരത്തെ ധന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ WCC സംബന്ധിച്ച് അവർ ആദ്യം പ്രതികരിച്ചത് തങ്ങളുടെ പോരാട്ടം, ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ തങ്ങളുടെ പോരാട്ടം വിജയത്തിലേക്ക് എത്തുന്നു എന്നതിൻ്റെ വലിയ ശുഭ സൂചന തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നതിലൂടെ വ്യക്തമാകുന്നു എന്നുള്ളതാണ് WCC അംഗങ്ങളായ നടികൾ എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലുള്ള പ്രതികരണം WCC ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. എന്താണെങ്കിലും അമ്മ ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു. ആരാണ് കുറ്റക്കാർ, അവർക്കെതിരെ നിയമ നടപടികൾ എടുക്കാൻ വേണ്ടി സർക്കാരിനൊപ്പം നിൽക്കുമെന്നുള്ള പ്രതികരണം നടത്തിയെങ്കിൽ പോലും കൂടുതൽ പ്രതികരണത്തിന് 2 ദിവസം കാത്തു നിൽക്കണമെന്നുള്ള ഒരു ന്യായം അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പൊതുസമൂഹം പറയുന്നത്. കാരണം അവരുടെ ഈ സിനിമാ ഇൻഡസ്ട്രിക്കകത്ത് ഇത്രയും വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടന, താരസംഘടന ഇത്തരത്തിൽ മറ്റൊരു ദിവസത്തേക്ക് പ്രതികരണം മാറ്റിവെക്കുന്നു, അതുപോലെ തന്നെ മറ്റ് നിയമ നടപടികൾക്ക് വേണ്ടി അവർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത അത്തരം നിയമ നടപടികളിലേക്ക് കുറ്റക്കാർ ആരാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ അവരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാവുന്നതിന് പകരം അത്തരം കാര്യങ്ങളിൽ മറ്റ് താരങ്ങളോട് കൂടുതൽ പ്രതികരണം നടത്തരുത് എന്നുള്ള ഒരു അപ്രഖ്യാപിതമായ ഒരു കാര്യങ്ങൾ എല്ലാം വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അമ്മ എന്നൊരു സംഘടന മാത്രമല്ല, സിനിമാ മേഖലയെ, ചലച്ചിത്ര മേഖലയെ സംബന്ധിച്ച് ഫെഫ്ക തുടങ്ങി നിരവധിയായ ആളുകളുണ്ട്. നേരത്തെ ആ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, ഡാൻസർമാരുടെ ഭാഗത്തു നിന്ന് ഒരാളാണ് ഈ മൊഴി നൽകാൻ എത്തിയത്, മാത്രമല്ല അനുകൂലമായ മൊഴിയാണ് നൽകിയത്, പലരെയും പലർക്കും ഭയമാണ് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതീവ ഗൗരവതരമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്വകാര്യത നമുക്ക് ആരാണ് ഈ ആരോപണം ഉന്നയിച്ചത് എന്ന ആളുകളുടെ സ്വകാര്യത നമുക്ക് സംരക്ഷിക്കാം. പക്ഷേ ആർക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ആരോപണം വരുന്നതെന്നത്
അതിൽ ഒരു തരത്തിലുള്ള സ്വകാര്യത, ആ ഒരു സ്വകാര്യത മറപിടിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഈ ഒരു നിയമം പരിരക്ഷ അവർക്ക് നൽകാനാകില്ല എന്ന് തന്നെയാണ് നിയമ വിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ ആരാണ് കുറ്റക്കാർ, കാരണം ഇത്രയും അത്യാധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടെ ഉള്ള സഞ്ചരിക്കുന്ന കാരവൻ സംവിധാനങ്ങളുള്ള ഈ സിനിമ ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾക്കൊന്നും തുണി മാറാൻ പോലും സൗകര്യമില്ല. മൂത്ര ശങ്ക ഉണ്ടായാൽ പിടിച്ചു നിർത്തേണ്ട സാഹചര്യം, വെള്ളം കുടിക്കാതെ, മൂത്രം ഒഴിക്കാൻ സ്ഥലമില്ലാത്ത കാരണം വെള്ളം കുടിക്കാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ എത്രമാത്രം അതിനകത്തൊരു ഗൗരവതരമായ വിഷയങ്ങളുണ്ട്, അവസരങ്ങൾക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യപ്പെടേണ്ട സാഹചര്യം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇത് ഇപ്പോൾ ഈ മാത്രമല്ല ഏറെ വിമർശിക്കപ്പെടുന്ന ഒരു കാര്യം, സർക്കാർ AWCC ഇത്തരത്തിലൊരു മുന്നിട്ട് ഇറങ്ങി, അത് വലിയൊരു നേട്ടമായി കാണുന്നു. അതുപോലെ തന്നെ സർക്കാർ ഇത് ഒരു കമ്മീഷൻ വെച്ചു പഠനം നടത്തി, ഈ 4 വർഷം അല്ല 5 വർഷം എടുത്തു ഇത്തരത്തിലൊരു ഒരു എന്താണ് ഹെമ കമ്മീഷനിൽ പറഞ്ഞിരിക്കുന്നത് പുറത്തു വരാൻ, അതിനിടക്ക് അത് വിവരാവകാശ കമ്മീഷന് പുറത്തുവിടാൻ ആവശ്യപ്പെട്ടപ്പോഴും വീണ്ടും വീണ്ടും ഹർജികൾ പോകുന്നു. അത്തരത്തിൽ പലതരം തടസ്സങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുതരമായ ഒരു പ്രശ്നങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വേറെ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്താണെങ്കിലും ഏറ്റവും പെട്ടെന്ന് തന്നെ ആർക്കെതിരെയാണ് ഈ ഇത്തരത്തിലുള്ള ആരോപണം ഉണ്ടായത്, ഓരോ ആളുകളും അത് എത്ര ഉന്നതരായ താരങ്ങളാണെങ്കിലും അവരെ പുറത്തിട്ട് കൃത്യമായ നിയമ നടപടികളിലേക്ക് പോകണമെന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് പൊതുസമൂഹവും അതുപോലെ തന്നെ ചലച്ചിത്ര മേഖലയിൽ നിന്നും അടക്കം പ്രതികരണം വരുന്നത്.